കട്ടപ്പനയിലെ ഋതിക് റോഷനും അതിന്റെ അണിയറ പ്രവർത്തകരായ നാദൃഷ്ക വിഷ്ണു ബിപിൻ എല്ലാവർക്കും ചേർന്ന് ഒരു ഗംഭീര കൈയടി കൊടുക്കണം. ഈ സിനിമ കണ്ട് എപ്പോഴും ഉഷാറിന്റെ എനിക്കൊരു വിഷമം വരും. കാരണം അമർ അക്ബർ അന്തോണിയിൽ നല്ലൊരു വേഷം ചെയ്തു. ശരിക്കും ഈ സിനിമയിൽ അതും സ്വന്തം ഭാര്യയെക്കാളും എല്ലാവരും പിഷാരടിക്ക് ഇഷ്ടപ്പെട്ട ഒരാള് ധർമ്മജൻ ഇതിനകത്ത് കലക്കുകയും കൂടെ ചെയ്തപ്പോ എവിടെയെങ്കിലും ഒരു ചെറിയൊരു അസൂയ വന്ന എനിക്കാ ഏയ് നമ്മുടെ സഹോദരല്ലേ അവൻ, അവനെ നമുക്ക് അങ്ങനെ അസൂയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഡ്രീമിക്ക് എന്തെങ്കിലും അസൂയ തോന്നിയോ അതിനകത്തൊന്നും? അല്ല, എനിക്ക് അസൂയല്ല, എനിക്കൊരു പാട്ട് പാടാൻ പറ്റിയതിന് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ നാദൃഷികയുടെ പടത്തിൽ, കഴിഞ്ഞ പടത്തിൽ റീമി പാടിയില്ലായിരുന്നു, ഈ പടത്തിൽ റീമി പാടി. മാറി മാറി വരും. അപ്പൊ എന്തായാലും അടുത്ത പാട്ട് ഏതാണ് റീമി? അടുത്തതാണ് പാട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മെലഡിയാണ്. പക്ഷെ എന്നാലും ഈ ചിത്രം നേരത്തെ ഇതിനെ പറ്റി ഒത്തിരി എല്ലാരും പറഞ്ഞു. എനിക്കൊരു പുതിയ അറിവായിരുന്നു, ലാലേട്ടൻ തിരുവനന്തപുരംകാരനാണെന്ന് എനിക്കറിയാം. പക്ഷെ പത്തനംതിട്ടയായിട്ട് ലാലേട്ടന്റെ ഇത്രമാത്രം ഒരു അടുപ്പ് എന്നെ ഞെട്ടിച്ചളഞ്ഞു. അത് മാത്രല്ല, ഇപ്പൊ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മള് വാഗമൺ പോവും, പിന്നെ കേരളത്തിൽ ഗവി പോവും, പിന്നെ ഏതൊക്കെയാ ഊട്ടി മൂന്നാർ, ഇതൊക്കെ നമ്മുടെ സ്ഥിരം. പക്ഷെ അതിനേക്കാൾ ഊട്ടി മൂന്നാറോ അതൊക്കെ, പക്ഷേ ഊട്ടിക്കാരും മൂന്നാറുകാരും പോലും അത്രേ അവരെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കേന്ദ്രങ്ങൾ ഊട്ടി മൂന്നാറും തന്നെയല്ലയോ? അല്ലേ? പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനെയൊക്കെ കടത്തി വെട്ടി തട്ടേക്കാട് വന്നിരിക്കുക. ഇവിടെ അടുത്തല്ലേ, നിങ്ങളുടെ അടുത്തല്ലേ അത്? അല്ലേ, അതും കേരളത്തിലല്ലേ? ശരിക്കും റീമിക്ക് ഇതുവരെ ആരും പറഞ്ഞുതരാത്തൊരു സത്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഓഡിയൻസ് ഇരിക്കുന്നതിന്റെ അപ്പുറത്താണ് അമേരിക്ക. സത്യമായിട്ട് അത് കഴിഞ്ഞ അമേരിക്കയാണ്, അങ്ങോട്ട് നടന്നു പോയി ആ പച്ചലേറ്റ് കാണുന്നത് അമേരിക്കയാണ്. പത്തനംതിട്ട ആ ഭാഗത്താണെന്നാണ് ഞാൻ. റിമി, എനിക്ക് ഞാൻ ഈ ഇടക്ക് റിമിയെ ദൈവം സൃഷ്ടിക്കുമ്പോൾ റിമിയോട് ചോദിച്ചു സൗന്ദര്യം വേണോ ബുദ്ധി വേണോ എന്ന് ചോദിച്ചു. റിമി സൗന്ദര്യം മാത്രം മതി എന്ന് പറഞ്ഞു. എന്തോന്നാ അതാണോ ഇതിന്റെ പ്രശ്നം? എന്തറിയാം, സൗന്ദര്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അല്ല, ഇതൊക്കെ കൊറേ മേക്കപ്പിന്റെ ഇപ്പൊ എനിക്ക് തന്നെ പേടിയാ, കാരണം ലൈറ്റിന്റെ വെട്ടത്ത് അധികം നിക്കുന്നില്ല, കാരണം ഒലിച്ചു കഴിഞ്ഞാലേ. ഇല്ല റിമി, റിമി എന്തൊക്കെയോ ചെയ്ത് മെലിഞ്ഞ് നല്ല സുന്ദരി ആയിക്കൊണ്ടിരിക്കുന്നു അനുദിനം. പറയാതോ ഇനി എന്നെ പോഴുത്. അല്ല റീമി, നമ്മൾ അടുത്ത പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നമ്മൾ പരിപാടി അവതരിപ്പിക്കുക ഇവർ കാണുക എന്ന് മാത്രമല്ലല്ലോ. ഞാൻ റീമിയൊക്കെ പരിപാടി ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മുടെ വളരെ സഹായിക്കാറുണ്ട്. അത് വേണതന്നെ, കാരണം നിങ്ങളല്ലേ ഇത്ര ക്ഷണിച്ച് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ചുമ്മാ പരിപാടിയും കണ്ട് വീട്ടിൽ പോയി ഓർത്താ പോരാ, നിങ്ങളുടെ ഒരു സഹകരണവും കൂടെ ഉണ്ട്. അതിനാണ് നേരത്തെ പാട്ട് പാടിപ്പിച്ചത്, അതേപോലെ ഞങ്ങൾക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ പാടാ പോകുന്ന അടുത്ത പാട്ടെന്ന് പറയുന്നത് മുരുക മുരുക പുലി മുരുക അതിലേക്കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഞങ്ങൾക്കൊരു അറിവ് കഴിവ് വിവരം വിദ്യാഭ്യാസം ബുദ്ധി തന്റേടെ ഒക്കെ ഉള്ള മുണ്ടുടുത്ത ഒരു നാല് പേര് സ്റ്റേജിലോട്ട് വരണം. ചേട്ടന്മാർ, അതും 50 വയസ്സിന് മേലെ പ്രായമുള്ള. ആണ് ഗംഭീരായി 45 ആണെങ്കിലും കുഴപ്പമില്ല, 40 തൊട്ട് ഞങ്ങൾ സ്വീകരിക്കാം. അതെ അതെ, ആരാണ് ചേട്ടാ? വന്നില്ലേ, ഞങ്ങൾ വിളിച്ചെടുക്കും കേട്ടോ. ആ ജുബ്ബ എടുത്ത് ചേട്ടൻ ഇങ്ങോട്ട് ആദ്യം പോരെ. ബാ ബാ ബാ, നിങ്ങളൊന്ന് കൈയടിച്ചാ ചേട്ടൻ ഇങ്ങ് പോരും കേട്ടോ. ഇവിടെ താടിക്ക് കൈയും കൊടുത്ത് കാലുമേ കാലും കയറ്റി വെച്ചൊരു പുള്ളിരിക്കണം. ഇങ്ങ് വന്നേ, ഇരിപ്പൊന്ന് കണ്ടാൽ ഏതാണ്ട് ചേട്ടന് കാലുമേ കാലി കയറ്റി വെക്കണോന്നുണ്ട്, പക്ഷെ വയറ് കാരണം സമ്മതിക്കില്ല. ചേട്ടനും കൂടെ പോരെ പോരെ. ബാ ബാ ബാ, മുണ്ടാണോ? മുണ്ടെടുത്ത ആൾക്കാർ തന്നെ വേണം. ആ പിന്നെ പ്രത്യേക കാരണം മുണ്ടിന്റെ അടിയിലും കൂടെ വേണം കേട്ടോ, അത് ഉറപ്പായിട്ടും വേണം. എന്താ പറയുന്നത്? അതെ, ചെരുപ്പല്ലേ റീമി ഉദ്ദേശിച്ചത്, ഇവര് വേറെന്താണ് ഉദ്ദേശിച്ചത്? അതുകൊണ്ട ബാ, എല്ലാരും നമുക്ക് നാല് പേരെ കിട്ടി, നല്ല രസമുണ്ട്. ഒന്നിങ്ങ് അടുത്തേക്ക് വരാവോ ചേട്ടാ? ചേട്ടാ, ഇതെന്റെ ഷർട്ടും ജുബ്ബയും കൂടെ കൂടിയത് ഷബ്ബ. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുക. നല്ലതാ റീമി, ആദ്യം നമുക്ക് ഇവരെ പരിചയപ്പെടണം. നാല് അച്ചായന്മാരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വർഗീസ് അച്ചായൻ, ജോണസ് അയ്യൻ, ജോസഫ് അച്ചായൻ, ഇത് അനിൽകുമാർ. ചെറിയൊരു വ്യത്യാസം മാത്രം. എന്നാൽ ഇനി ഇവരുടെ ഒറിജിനൽ പേരൊന്ന് ചോദിച്ചോട്ടെ. അനിൽകുമാർ. എന്റെ പേര് ആലിച്ചൻ ആറുന്നിൽ. തമ്പി, ഏതാണ്ട് ആയുർവേദ മരുന്നിന്റെ പേര് പോലും ഉണ്ട് കേട്ടിട്ട്. ഉള്ള കാര്യം പറയണേ, ഒന്ന് തോളൊക്കെ ചേർന്ന് ചേർന്ന് നിന്നേ. നമ്മുടെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നിങ്ങളിത് ഇവിടെ നിൽക്കണം. ഇവിടെ നിന്നിട്ട് ഇവരും ഓർക്കസ്ട്ര വായിക്കും, റീമി ഞാനും കൂടെ പാടും. നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾ സ്ലോ മോഷനിൽ ഇത് ഇവിടം വരെ, ഈ വര വരെ നടന്നു വന്നിട്ട് നിങ്ങൾ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ മുണ്ടെടുത്തിട്ട് മടക്കി കുത്തിയിട്ട് പുലിമുരുകൻ നിൽക്കുന്ന പോലെ നിൽക്കണം. ഏറ്റവും നല്ല പുലിമുരുകന് സമ്മാനം. അതെ ഫിഷു, അതിനുള്ള ഒരു കാര്യം കൂടെ പറയാം. എല്ലാവരുടെ മനസ്സിൽ കാണും ഒന്ന് സ്റ്റേജിൽ കയറുക, ടി വി കാണുക. സിനിമാ നടന്മാരെയൊക്കെ നമ്മൾ ഇത്രയും ആരാധിക്കും, പക്ഷെ പലരും തുറന്നു പറയുന്നില്ല. ഈ ചേട്ടന്മാരൊക്കെ തന്നെ സിനിമ കാണുന്നുണ്ട്, വീട്ടിൽ ബിസിനസ്, തിരക്ക്, പിള്ളേരെ നോക്കരുത്. പക്ഷെ ഇവരുടെ ഉള്ളിലും കാണും. നല്ല പ്രായത്തിലായിരുന്നെങ്കിൽ ഇവർ സിനിമ കയറ്റിയിരുന്നെങ്കിൽ പണ്ടേ തിരങ്ങിയാൻ. ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഇന്ന് നമ്മൾ തീർക്കുകയാണ് ചേട്ടാ. ഏറ്റവും നന്നായിട്ടുള്ള ആ വരവിനായിരിക്കും, റാന്നിക്കാരായിരിക്കും ഇവിടെ സമ്മാനം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. നമ്മുടെ കോമ്പറ്റീഷന്റെ പേര് റാന്നിയിലെ പുലിമുരുകൻ. റാന്നി മുരുകൻ
കേട്ടോ ആ ബാക്കിലത്തെ വരയിലോട്ട് പോയി നമ്മുടെ സ്വന്തം ചേട്ടന്മാർ ആരും നല്ല പ്രോത്സാഹനം നിങ്ങൾക്ക് ആക്ഷൻ അറിയാവോ മുല്ലിമുരുകന്റെ ആക്ഷൻ അറിയാവോ എങ്ങനെയാ ഒരു കൈ കൊത്തിയിട്ട് ഈ കൈ പുറകോട്ട് വെച്ചിട്ട് കേട്ടല്ലോ സ്ലിപ്പ് ആവാണ്ട് ഇവിടെ വന്ന് മുണ്ട് മടക്കി കുത്തണം പുറകിൽ ഓഡിയൻസ് ഇല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ നിന്നോ പിഷു നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം മ്യൂസിക് വന്നിട്ട് നമ്മൾ വരവൊന്ന് കാണിച്ചു കൊടുക്കാം വരവൊന്ന് ഞങ്ങൾ രണ്ടും കൂടി ആദ്യം കാണിച്ചു തരാം കേട്ടോ കണ്ടോ ട്ടോ ഓക്കേ റീമി പാവാട മടക്കി കുത്തുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങോട്ട് ഓക്കേ ഓക്കേ അല്ല ധൈര്യമായിട്ട് കുത്തേ ഒരു 10 എണ്ണം വേറെ ഇടിട്ടുണ്ട് അടി ഏതാ അത് പറയില്ല ഓക്കേ ഛേ പാവാടയുടെ കാര്യമായി ഛേ അപ്പോൾ ആ മ്യൂസിക് ഒന്ന് വെച്ച് ഞങ്ങൾ ഒന്ന് വരട്ടെ ും മുരുകാ മുരുകാ പുലി മുരുകാ ഇനി അമ്പലം ഉയരണം മേൽ മുരുകാ ഓക്കെ കൊള്ളാം കാട ഫ്രൈ പോലെ ഉണ്ടായിരുന്നു ഇനി അടുത്താണ് എന്നാലും ചേട്ടന്റെ ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും ഇല്ല പുറത്തേക്ക് ഇറങ്ങും പോർത്ത് അടി തരാണ്ടിരുന്നാ മതിയായിരുന്നു ഒന്നുകൂടെ തുടങ്ങിയോ 3 4 അല്ല ഇനി അടുത്താണല്ലേ മുരുകാ മുരുകാ പുലി മുരുകാ ഇനി അമ്പലം ഉയരണം മേൽ മുരുകാ അത് പൊരിച്ച് 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 മനുഷ്യരുടെ ഉള്ളിലെ സങ്കല്പം നോക്കിയേ മനസ്സിൽ ഇങ്ങനെ മോഹൻലാലിനെ കാണാൻ മുമ്പ് പീറ്റർ ഹെയ്ൻ പുള്ളിയെ കണ്ടിരുന്നെങ്കിൽ പുള്ളി അഭിനയിച്ചേനെ പുലിമുരുകനല്ലേ പിന്നെ ഈ പറയുന്നത് അടുത്ത ആള് വരികയാണ് ചേട്ടന്റെ പേര് കോശി 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 കോശിഷ് കരോ ഡോക്ടർ കോശി ആ ഡോക്ടർ പണ്ട് ആവേണ്ടതായിരുന്നു ആ പോട്ടെ ഇപ്പോഴും ഡോക്ടർ തന്നെയാന്ന് തോന്നുന്നു 3 4 പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടി ഇതിന് വെക്കായിരുന്നു കണ്ടംകുളത്തിൽ രസായനം കഴിച്ച് എന്റെ നടുവ് തന്നെ പോയി ഓക്കെ ഒരാളും കൂടെ നിങ്ങൾക്ക് നല്ല ഇതിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട് കേട്ടോ യുവത്വമാണ് ഇതുണ്ട് അതിൽ നമ്മൾക്ക് പ്രതീക്ഷയുണ്ട് യുവത്വോ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളാ ഡൈ ചെയ്തിട്ട് വന്നേക്കു എന്നുള്ളൂ മീശയുണ്ട് അതൊരു പ്ലസ് പോയിന്റ് എന്താ ചേട്ടാ മീശയുണ്ട് ഓക്കെ അപ്പൊ ചേട്ടാ ഒരു എന്തെങ്കിലും വെറൈറ്റി വേണം ഇത് കാണിച്ച പോലെയല്ല ഓക്കെ പോരട്ടെ റെഡി 1 2 3 സ്റ്റാർ മുരുകാ മുരുകാ പുലി മുരുകാ ഇനി അമ്പലം ഉയരണം മേൽ മുരുകാ ബാക്കി കുഴപ്പമില്ല ഞാൻ ഈ സത്യം ആരോടും പറയില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാ കേട്ടറിവിനേക്കാൾ വലുതാണ് റാന്നി എന്ന സത്യം എല്ലാരും വരൂ ചേട്ടാ എനിക്കൊരു ആഗ്രഹം കൊണ്ടുണ്ട് ചേട്ടനെ കൊണ്ടേ ചേട്ടൻ വെറുതെ ഒന്ന് ഇങ്ങനെ നടക്കുവോ കൈ കാണിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നടക്കുവോ ഇച്ചിരി കൈ ഇങ്ങനെ ആട്ടിട്ട് ഇങ്ങനെ ഒന്ന് നടക്കുവാണെ ഞാനൊരു കാര്യം കാണിച്ചുതരാം ഒന്ന് നടന്നേ എടാ എൽദോ അടിച്ചൊടുക്കടാ അവന്റെ കാല് അയ്യോ ഇനി നമുക്കൊരു കാര്യം ചെയ്യേണ്ടെന്ന് വെച്ചാ ഇവർക്ക് സമ്മാനം കൊടുക്കണം അതെ സമ്മാനം കൊടുക്കുമ്പോ നേരത്തെ നമ്മൾ അച്ഛനെ വിളിച്ചു പക്ഷെ ഇതല്ല ഇവിടുത്തെ റാന്നിയിലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഷോയ്ക്ക് തന്നെ കാരണമായിട്ടുള്ളത് നമ്മുടെ പ്രവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വരുന്ന ഇൻഡോ ഹെറിറ്റേജ് ആണ് ഇൻഡോ ഹെറിറ്റേജിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വേദിയിലേക്ക് വരേണ്ടതായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അവിടെ നിന്ന് തോളി ചരിച്ചോ ചരിച്ചോ മുരുകാ മുരുകാ പുലി മുരുകാ ഇൻഡോ ഹെറിറ്റേജിന്റെ വേൽ മുരുകാ ഉത്തരവാദിത്തപ്പെട്ട ആള് അദ്ദേഹമാണ് സാറിന്റെ പേരൊന്നുകൂടെ പറയാ രാജീവ് ജോസഫ് രാജീവ് ജോസഫ് ഏട്ടാ മത്സരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം 100 രൂപ വീതവും ഞങ്ങൾക്ക് ഓരോ പവൻ വീതവും സമ്മാനമായിട്ട് തരണം അല്ല റീമി
നൂറ് രൂപയും ഇവിടുത്തെ വിമാനത്താവളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ ഫ്രീ ടിക്കറ്റ് തരും. ആയിക്കോട്ടെ, ശരി. സമ്മാനം ഇതിൽ ഈ നാല് പുലികന്മാർക്കും നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം, ആരും വിടാൻ പറ്റില്ല. അല്ല എന്നാലേ ഇതിന്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് കുച്ചുമോന്നൊരു രസമല്ലേ, മത്സരമായി പോയില്ലേ, അതെ അത് ഈ ചേട്ടൻ പറയട്ടെ ആദ്യം, അതിനുശേഷം നമുക്ക് ഓഡിയൻസിന് വിട്ടുകൊടുക്കാം. നീ കാരണം ഒരു അച്ഛൻ തന്നെ ഇപ്പൊ എങ്ങോട്ടൊന്നും പോകണ്ടെന്ന് അറിയാതിരിക്കുക. ചേട്ടൻ പറ, ഇവിടുന്ന് ഇത്രയും പേരിൽ ആരെയാണ് കൈ ചൂണ്ടി കാണിച്ചാലും മതി. ചൂണ്ടിക്കാണിച്ചാ മതിയോ? രണ്ടാമത് നിൽക്കുന്നതാണ് സബ്ബ കോശി ചേട്ടനാണോ? ശരി, അപ്പൊ കോശി ചേട്ടൻ അവിടെ നിൽക്കട്ടെ. ചേട്ടന്റെ പേരെന്താ? തമ്പി ചേട്ടനാണെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ആലിച്ചനാണെങ്കിൽ കൈയടിച്ചേ. അനിൽകുമാറോ? അപ്പൊ അനിൽകുമാറാണ് ഇപ്പൊ ജനങ്ങളുടെ നോട്ടത്തിൽ വിജയിച്ചിരിക്കുന്നത്. വെറുതെ അല്ല നമുക്ക് 2000 കിട്ടാത്ത, മൊത്തം ചേട്ടൻ്റെ ഈ കോട്ടിട്ടോണ്ട് പോയ റേഷൻ കടയിൽ പോയി അരിയൊക്കെ മേടിച്ചോണ്ടിരുമല്ലോ, എന്തോരം വലിയ പോക്കറ്റാ. കൊടുക്ക ചേട്ടാ, റീമി 2000 രൂപ വേണോ? ഇപ്പാണേ ചോദിച്ചാൽ കിട്ടും. അപ്പോ ഒരു സെക്കൻഡ്, വിജയിച്ചു എന്ന് ജനങ്ങൾ പറഞ്ഞ ആൾക്ക് ഇതൊന്ന് കൊടുക്കണം, ഇതും കൂടെ കൊടുത്തേക്കും. നല്ലൊരു കൈഡി കൊടുക്കുക.